നമസ്കാരം. എല്ലാവർക്കും പി എസ് സി ഓഡിയോസിന്റെ നവോത്ഥാന വാതിലുകളിലേക്ക് സ്വാഗതം. ജാതീയതയുടെ ഇരുട്ടിൽ നിന്നും നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ചവരാണ് നവോത്ഥാന നായകന്മാർ. ഇന്നത്തെ വീഡിയോയിൽ പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എല്ലാവരും ഞങ്ങളുടെ ഭാഗമാകാൻ മറക്കല്ലേ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ 1885 മെയ് മാസം 24 തീയതി എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന സ്ഥലത്ത് സാഹിത്യകുടീരം എന്ന വീട്ടിൽ അയ്യന്റെയും കൊച്ചുപെണ്ണിന്റെയും മകനായി ജനിച്ചു. ബാല്യകാലത്ത് ശങ്കരൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കേരള ലിംഗൻ എന്ന് കറുപ്പൻ അറിയപ്പെട്ടു. അഴീക്കൽ വേലുഗുരുവായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനായ പണ്ഡിറ്റ് കറുപ്പൻ 1907 അരയ സമാജം സ്ഥാപിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ ആചാരഭൂഷണം എന്ന കൃതി രചിച്ചു. ജാതി വ്യവസ്ഥകൾക്കെതിരെ രചിച്ച കൃതികളാണ് ബാലാകലേശം, ഉദ്യാനവിരുന്ന്, ജാതിക്കുമ്മി എന്നിവ. കറുപ്പന്റെ ആദ്യ കവിതയാണ് സ്ത്രോത്രമന്താരം. സാഹിത്യത്തിലൂടെ നവോത്ഥാനം സാധ്യമാക്കിയതിനാൽ കൊച്ചു രാജാവ് കറുപ്പനെ കവിതിലകൻ എന്ന് വിശേഷിപ്പിച്ചു. പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ 1913 വിദ്വാൻ പട്ടം നൽകി ആദരിച്ചു. കൊച്ചി മത്സ്യ വ്യവസായ വകുപ്പിൽ ഗുമസ്തനായും പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായും ജോലി ചെയ്ത ഇദ്ദേഹം 1913 കൊച്ചിയിൽ കായൽ സമ്മേളനം നടത്തി. 1925 ഇദ്ദേഹം കൊച്ചി നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പനെ നവരത്ന മോതിരം നൽകി ആദരിച്ചു. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ വാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂരിൽ കല്യാണദായിനി സഭ സ്ഥാപിച്ചു. വടക്കൻ പറവൂരിൽ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചു. എങ്ങണ്ടിയൂരിൽ അരയ വംശോധാരിണി സഭ സ്ഥാപിച്ചു. കുമ്പളത്ത് സന്മാർഗ പ്രദീപം സഭ സ്ഥാപിച്ചു. വൈക്കത്ത് ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചു. തേവരയിൽ സുധർമ്മ സൂര്യോദയം സഭ സ്ഥാപിച്ചു. കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം കൊച്ചി രാജാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയാണ് ബാലാകലേശം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ താഴെ പറയുന്നു: ജാതിക്കുമ്മി, പഞ്ചവടി, സ്തോത്രമന്ത്രാരം, ലങ്കാമർദ്ദനം, ബാലാകലേശം, ചിത്രലേഖ, ആചാരഭൂഷണം, ധ്രുവചരിതം, അരയപ്രശസ്തി, ലളിതോപഹാരം, എഡ്വേർഡ് വിജയം, ഒരു ധീവര തരുണിയുടെ വിലാപം, കാവ്യപേടകം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ചിത്രാലങ്കാരം. 1938 മാർച്ച് മാസം 23 തീയതി അന്തരിച്ച ഇദ്ദേഹത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.